പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്നും വിട്ടുപിരിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പുണ്യങ്ങളുടെ പൂക്കാലം, വസന്തകാലം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ റമദാൻ സത്യത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരിശീലന കളരിയായിരുന്നു. ഒരിക്കലും എന്നെക്കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് നാം പലപ്പോഴും വിചാരിച്ചിരുന്ന നമ്മളുടെ ദുശ്ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന സുന്ദരമായൊരവസരം. പലരും പറയാറുണ്ട്, എനിക്കെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും കഴിയും, പക്ഷേ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടൂല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. വായിൽ നിന്ന് എന്താണ് വരിക, എന്താണ് ഞാൻ പ്രവർത്തിക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, മല്ലം യദഅകൗല സൂർ വഅമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതൻ ഫീ അയ്യിദ അത്ആമഹു വശറാബഹു. ചീത്ത വാക്കും പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ നോമ്പ് പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പട്ടിണി കടന്നുകൊണ്ട് അള്ളാഹുന് യാതൊരു കാര്യവുമില്ല, ആവശ്യവുമില്ല എന്ന് അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോമ്പിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നാവിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. അത് സുന്ദരമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. പലപ്പോഴും പല ആളുകളും ഷണ്ട കൂടാനും വഴക്ക് കൂടാനും ഒക്കെ വരുമ്പോൾ നോമ്പുകാരനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിച്ചു. ആ ഒരു ശീലം നമ്മൾ വളർത്തിയെടുത്തു. രണ്ടാമത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും കഴിയും, പക്ഷേ വിശന്നു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലടക്കം കൃത്യസമയത്ത് ഭക്ഷണം മേശപ്പുറത്ത് എത്തിയില്ലെങ്കിൽ ഷണ്ട കൂടുന്ന വഴക്ക് കൂടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അവസരത്തെ സുന്ദരമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. 13, 14, 15 മണിക്കൂറുകളൊക്കെ വിശന്നിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വിശപ്പ് മാറ്റിവെക്കാൻ നമുക്ക്, ഭക്ഷണം മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചു. ആ ഒരു ശീലത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി, വേണമെങ്കിൽ വിശപ്പ് സഹിക്കാം. മറ്റൊരു ശീലമാണ് പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെലവഴിച്ച സദക്കകൾ. സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കുന്നു, അതിനു പുറമെ ഒരുപാട് സദക്കകൾ, ധാരാളമായി ദാനധർമ്മങ്ങൾ ചെലവഴിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. എത്ര പൈസയാണ് നമ്മൾ ചെലവഴിച്ചത്? പലപ്പോഴും നമ്മളുടെ ചുറ്റും ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ കയ്യിൽ നിന്നും പൈസ ഇറക്കാൻ ഒരു മടിയാണ്. ആ ഒരു ശീലത്തെ സുന്ദരമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ലേ പരിശുദ്ധ റമദാനോടുകൂടി? ഇങ്ങനെയുള്ള ശീലങ്ങൾ പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ ഈ ശീലങ്ങൾ കൂടി വിട്ടുപിരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധ റമദാന് ശേഷവും ഈ റമദാനിൽ ആർജിച്ചെടുത്ത ഈ ശീലങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.